നമസ്കാരം. ഇന്ന് 2015 ആണ്ട് ജനുവരി 15 തീയതി വ്യാഴാഴ്ച. ചോതി നക്ഷത്രം 23 നാഴിക വരെ ഉണ്ട്. 8:13 വരെ പകൽ. ഇന്ന് 1190 മകരമാസം 1 തീയതി ദശമി തിഥി. 56 നാഴിക 22 നാഴിക വരെ ഉണ്ട്. ഈ 8:13 വരെ ഇന്നത്തെ ദിവസം പകൽ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ്. അതിനുശേഷം വരുന്ന വിശാഖ നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അഭികാമ്യവുമല്ല. ഇന്ന് പകൽ 7:30 മുതൽ 8:13 വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചും കൊണ്ടുള്ള പ്രവൃത്തികൾക്കും ജലാശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങളെ എന്നിവ കൊടുക്കുന്നതിനും ആധ്യാത്മിക ആത്മീയമായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കുന്നതിന് അനുയോജ്യമാണ്. നാളെ 16 ജനുവരി വെള്ളിയാഴ്ച വിശാഖ നക്ഷത്രം 4 നാഴിക 58 വിനാഴിക വരെയുണ്ട്. 8:52 വരെ പകൽ. നാളത്തെ ദിവസം ഈ സമയം വരെ ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ല. അതിനുശേഷം വരുന്ന അനിട നക്ഷത്രം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യവുമാണ്. ഇന്നത്തെ ദിവസം മകരം 1 തീയതി, നാളെ മകരം 2 തീയതി. ഏകാദശി തിഥി 54 നാഴിക 37 വിനാഴിക വരെയുണ്ട്. നാളെ പകൽ 12:09 മുതൽ 1:59 വരെയുള്ള മേടം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 1:59 മുതൽ 4:02 വരെയുള്ള ഇടവം രാശി സമയത്ത് വ്യവസായം വ്യാപാര മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങളെ എന്നിവ കൊടുക്കുന്നതിനും ഗൃഹ ആരംഭ പ്രവേശത്തിനും വസ്തുവാഹനക്രയ വിക്രയങ്ങൾക്കും വിവാഹത്തിനും വിവാഹ നിശ്ചയത്തിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും സന്ധി സംഭാഷണത്തിനും കരാറ് ഒപ്പുവയ്ക്കുന്നതിനും ചികിത്സയ്ക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും എന്ന് വേണ്ടില്ല, പുതിയതായിട്ടുള്ള ഏതൊരു സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു അതിനൊക്കെ തന്നെ നാളെ പകൽ 1:59 മുതൽ 4:02 വരെ ആവാവുന്നതാണ്. നാളെ പകൽ 4:02 മുതൽ 6:14 വരെയുള്ള സായാഹ്ന സമയത്ത് മിഥുനം രാശിയാണ് വരിക. കരാറൊപ്പ് വയ്ക്കുന്നതിനും ഭൂമിക്രയ വിക്രയങ്ങൾക്കും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസം വിശേഷിച്ച് പൂരോരുട്ടാതിയുടെ അവസാനത്തെ പാദം മൂത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമല്ല. ഇന്ന് തെക്കു ദിക്കിലേക്കും നാളത്തെ ദിവസം പടിഞ്ഞാറ് ദിക്കിലേക്കും ആദ്യമായിട്ട് ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു, ആയത് ഒഴിവാക്കേണ്ടതുമാണ്. ഇനി ഇന്നത്തെ ദിവസം ചോതി നക്ഷത്രം ജനിച്ചവർക്ക് ആരോഗ്യം തൃപ്തികരമായിരിക്കും. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിഷ്പ്രയാസം പ്രവൃത്തി ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. ഭാവനകൾ യാഥാർത്ഥ്യമാകും. വ്യാപാരത്തിൽ പുരോഗതി കൈവരും. ചെയ്യുന്ന കാര്യങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. വ്യക്തമായിട്ടുള്ള കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനിട വരും. കുടുംബത്തിൽ പല പ്രകാരത്തിലും സമാധാന അന്തരീക്ഷം സംജാതമാകും. ആധ്യാത്മികാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. ആരാധനാലയ ദർശനം നടത്തുവാനും ഉത്സവാഘോഷങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനും ഇന്നത്തെ ദിവസം യോഗമുണ്ട്. ഉത്തര നക്ഷത്രം ജനിച്ചവർക്ക് വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളെ ശാശ്വതമായി പരിഹാരം കണ്ടെത്തി അവലംബിക്കുവാനിടയുണ്ട്. പുതിയ ഭരണ സംവിധാനം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കാര്യക്ഷമതയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പുതിയ കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും ഉത്തര നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം യോഗമുണ്ട്. തൃക്കേട്ട നക്ഷത്രം ജനിച്ചവർക്ക് വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. സന്ധി സംഭാഷണത്തിൽ പരാജയത്തിന് യോഗമുണ്ട്. വാഹന ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണം. വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അബദ്ധമായി തീരുന്നത് വഴി മനോവിഷമുണ്ടാകും. ഈശ്വര പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകേണ്ടതാണ്. തിരുവാതിര നക്ഷത്രം ജനിച്ചവർക്ക്
മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. വ്യാപാരത്തിൽ പുരോഗതി കൈവരും. ഭാവനകൾ യാഥാർത്ഥ്യമാകുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതുവഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനിട വരും. പല പ്രകാരത്തിലും മാനസികമായിട്ട് ഉത്സാഹം ഉന്മേഷം എന്നിവ എല്ലാ പ്രകാരത്തിലും ഉണ്ടാകുവാനും ഇന്നത്തെ ദിവസം യോഗമുണ്ട്. ഇതാണ് ഇന്നത്തെ നല്ല നേരം. ഹലോ, നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ഓ അതെ, പറഞ്ഞോളൂ. 2000. ആ, 24 3. ആ, 1 മണി. എപ്പോ? 1 മണി പകലേണോ രാത്രി? ആരുടെയാണത്? ഇയാളുടെ തന്നെയാണോ? ഈ ഫോൺ ചെയ്യണ ആളുടെ തന്നെയാണോ? അതെ അതെ അതെ. ഇയാളുടെ പേരെന്താ? ജിൻസൺ. വിശാഖ നക്ഷത്രമാണോ? അതെ അതെ. ഇയാളുടെ ജാതകത്തില് 12 വയസ്സ് വരെ വ്യാഴദശാകാലം നല്ലതായിരുന്നു. 12 വയസ്സ് മുതല് നല്ലൊരു മടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇരുന്ന് പഠിക്കാനൊക്കെ മടി, ക്ഷീണം, ഉറക്കം, കുറച്ചൊരു അനുസരണക്കേടൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനൊന്നും പാടില്ല അച്ഛനമ്മമാരെ, പറയണതൊക്കെ കേൾക്കുക. അങ്ങനെയാണല്ലോ വേണ്ടത്. അച്ഛനമ്മമാര് വെറുതെ പറയില്ല കാര്യങ്ങളേ. അപ്പൊ അതുകൊണ്ട് എന്താ, നിങ്ങൾ ക്രിസ്ത്യൻസ് ആണോ? അതെ. നിങ്ങളുടെ ആചാരപ്രകാരം പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുക. 15 വയസ്സ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു മാറ്റം ഉണ്ടാവും. എന്താ ഇപ്പൊ ടെക്നിക്കലായിട്ടുള്ള? ആ, അത് ജാതകത്തിലും കുറച്ച് പേടിയുണ്ട്. ഇയാൾക്കും പേടിയുണ്ട് അല്ലേ? തോൽവി കഷ്ടിച്ച് ജയിക്കും. അതന്നെ ഉള്ളു, അതന്നെ തനിക്കും വിചാരമുള്ളു അല്ലെ? അങ്ങനെ അങ്ങനെ കിട്ടും കഷ്ടിച്ച്. എന്തായാലും ടെക്നിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെ പറയണതേ, ടെക്നിക്കൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെയാണ്. മെക്കാനിക്കലോ ഇനി കഴിഞ്ഞ ഡിപ്ലോമയ്ക്കൊക്കെ ചേർന്നാ മതി. അങ്ങനെയല്ലേ ഉദ്ദേശിക്കണത്? SLC കഴിഞ്ഞാലേ എവിടെ ശ്രദ്ധിക്കണ? നിങ്ങള് ഫോണില് ശ്രദ്ധിക്കൂ. ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒക്കെയാണ് പറയുന്നതിലേ, മെക്കാനിക്കലോ ഓട്ടോമൊബൈലോ ഇൻഡസ്ട്രിയോ ഒക്കെ ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവാനും ജോലി ചെയ്യാനാണ് യോഗം. ഈ 2015 ജൂൺ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു മാറ്റം ഉണ്ടാവും വിദ്യാഭ്യാസത്തിലേ. ഇരുന്ന് പഠിക്കുക. 10 പ്രാവശ്യം വായിച്ചാൽ കിട്ടിയില്ലെങ്കിൽ 20 പ്രാവശ്യം വായിക്കുക. അങ്ങനെയല്ലേ നിവർത്തിയുള്ളൂ? 20 പ്രാവശ്യം വായിച്ചാൽ കിട്ടിയില്ല വെച്ചാൽ 30 പ്രാവശ്യം വായിക്കുക, അപ്പൊ കിട്ടും. അപ്പോൾ പിന്നെ പരീക്ഷയ്ക്കൊക്കെ എഴുതാനൊക്കെ സാധിക്കും. എന്തായാലും ഒരു കാര്യമുണ്ട്, 31 വയസ്സ് വരെ ബിസിനസ് മേഖലകളൊന്നും പാടില്ല കേട്ടോ. വിദ്യാഭ്യാസമൊക്കെ പൂർത്തീകരിച്ച് ജോലി നേടി, അന്യനാട്ടിലൊക്കെ ജോലി നേടി, നല്ല ജോലിയായിട്ട് മുമ്പിലേക്ക് നീങ്ങുക. വിദ്യാഭ്യാസമൊക്കെ SLC ഒക്കെ പാസ്സാവും, ഒന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് എഴുതൂ കേട്ടോ. ശരി എന്നാൽ. അല്ല, ഡിപ്ലോമ ആണ് നല്ലത്. ഡിപ്ലോമ എടുത്തിട്ട് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് പോവുക, എന്നിട്ട് പിന്നെയും പഠിക്കുക. ശരി. പ്രേക്ഷകർ ഫോൺ വിളിക്കുമ്പോൾ പരമാവധി ഒരു വ്യക്തിയുടെ വിവരം അറിയുന്നതിലേക്കായി ജനന വിവരങ്ങളെല്ലാം എടുത്തു വെച്ചതിന് ശേഷം മാത്രം വിളിക്കേണ്ടതാണ്. നമസ്കാരം. നമസ്കാരം, തിരുവേനി, ഞാൻ ബോംബെയിൽ നിന്നാണ്. ഓ, പറയൂ. എന്റെ മോന്റെ അറിയുന്നതിനാണ്. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 6 November 1981, ഉച്ചയ്ക്ക് 1:30 ഡിസ്ട്രിക്റ്റിലെ ജനനം. 6/11/1981 സമയം ഉച്ചക്ക് 1:30. ബോംബെയിലാണോ ജനനം? ബോംബെ സാന ഡിസ്ട്രിക്റ്റിലാണ് ജനനം.
ആയിക്കോട്ടെ. അവിട്ട നക്ഷത്രമല്ലേ? അതെ അതെ. ഇതിലെ ഈശ്വരാധീനം ഉണ്ട്, ഭാഗ്യം ഉള്ള ജാതകമാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ വിചാരിച്ച പോലെ ഒരു അനുഭവം പോരാ. പൊതുവെ തൊഴിൽ സ്ഥിരത കുറച്ച്, തൊഴിൽപരമായിട്ട് അസ്ഥിരതയുണ്ട്. കർമാധിപതി ശുക്രൻ 12-ലാണേ. അപ്പൊ ജോലി എത്ര പ്രയത്നിച്ചാലും ആ പ്രയത്നത്തിനനുസരിച്ചുള്ളൊരു അംഗീകാരോ സ്ഥാനമാനങ്ങളോ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ കുറയും. തൊഴിൽ സ്ഥിരതയ്ക്കായിട്ട് ഭഗവതിക്ക് നാട്ടില് വിളക്കിനും മാലയ്ക്കും നിവേദ്യത്തിനൊക്കെ കൊടുക്കണം. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തണം. എന്നാൽ ജോലിയിൽ നേട്ടവും പുരോഗതിയും ഒക്കെ ഉണ്ടാവും. എന്താ ടെക്നിക്കലായിട്ടുള്ളത്? വ്യാപാരം വ്യവസായം ഒക്കെ ബന്ധപ്പെട്ട തന്നെയാണോ? വ്യാപാരമാണ്. എന്തായാലും ഈ 2016 ജൂലൈ കഴിഞ്ഞാൽ ഇന്നുള്ള ഈ അവസ്ഥാ വിശേഷമൊക്കെ ഒന്ന് മാറും. 2016 ജൂലൈ കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടും. അതെ 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 അതെ. വിവാഹത്തിന് വരുന്ന ജൂലൈ 2015 ജൂലൈ മുതൽ ഒരു കൊല്ലം വിവാഹത്തിന് കാലാനുകൂലമാണ്. ഹലോ, 2015 നിങ്ങള് എവിടെയുള്ള? വീട്ടിലല്ലേ? അതെയോ? ഓ ശരി ശരി. അപ്പൊ 2015 ജൂലൈ മുതൽ 2015 ജൂലൈ മുതൽ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ വിവാഹം നടക്കും. 2016 ജൂലൈ മുതൽ 19 കൊല്ലം ശനിദശയും പിന്നെ 17 കൊല്ലം ബുധനും വളരെ നല്ല കാലങ്ങളാണ്. നല്ല ജോലി ചെയ്ത് ജീവിക്കാനുള്ള യോഗമുണ്ട്. പക്ഷെ ജോലിയിൽ ഓരോരോ ജോലിയിൽ ഓരോ നേട്ടം ഉണ്ടായാൽ അപ്പോഴൊക്കെ ഭഗവതിക്ക് നാട്ടില് കെടാവിളക്കോ ചുറ്റുവിളക്കോ ഒക്കെ നടത്തിക്കൂടൂ കേട്ടോ. വിവാഹ കുടുംബദേവത പാലക്കാട് തന്നെ പല്ലച്ചേന ഒരു ഈഴുവന്റെ വീട്ടിലാണ് കുടിയിരുത്തിക്കുന്നത്. പെട്ടിക്കുന്ന ഭഗവതി പറയും. പിന്നെ കുലദൈവം പല്ലച്ചേന മീൻകുളത്തിയമ്മയാണ്. എന്നാ മീൻകുളത്തിയമ്മയുടെ അവിടെ ഭഗവതി ക്ഷേത്രത്തില് ഒരു ചുറ്റുവിളക്ക് നടത്താമെന്ന് നേരെ. അപ്പൊ ഇളക്ക് നല്ല ജോലി കിട്ടും. കല്യാണം വിവാഹം അതെ, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാലും ഭഗവതിക്ക് ചുറ്റുവിളക്ക് നടത്താമെന്ന് നേരു. ഒന്നര ചൊവ്വാദോഷമൊക്കെ ഉള്ള ജാതകാണേ. പിന്നെ ചന്ദ്രാൽ 7 ചൊവ്വ, ലഗ്നാൽ 7 രാഹു. ഒന്നര ദോഷം ഉണ്ട്. ഒന്നര ദോഷമുള്ള ജാതകം ഇതിലേക്ക് പറ്റുള്ളൂ. പിന്നെ നക്ഷത്രങ്ങൾ കുറെ യോജിക്കില്ലേ അതിലേ? അതൊക്കെ ജ്യോതിഷന്മാർ പറഞ്ഞു തന്നുണ്ടാവൂലോ. യോജിക്കാത്തത് വരുന്ന ജൂലൈ കഴിയേണ്ടി വരും. വരുന്ന ജൂലൈ കഴിയേണ്ടി വരും കേട്ടോ. ശരി. എന്നാൽ കണ്ണൂരിൽ നിന്നും മോഹനൻ കത്തെഴുതിയിട്ടുണ്ട്. ഉത്രട്ടാതി നക്ഷത്രം ജനിച്ച മഞ്ജുഷയുടെ വിവരം അറിയുന്നതിലേക്ക്. 1994 ആഗസ്റ്റ് 24-ാം തീയതി ഉദയത്തിൻ്റെ മുമ്പ് 3 മണിക്ക് ജനിച്ച ഈ ജാതകത്തിൽ ഈശ്വരാധീനമുണ്ട്, ഭാഗ്യമുള്ള ജാതകമാണ്. ഉത്രട്ടാതി നക്ഷത്രം ഗർഭശിഷ്ട ശനിദശാകാലം 13 വയസ്സും 13 ദിവസവുമാണ്. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ബുധദശാകാലം വളരെ അനുകൂലമായിട്ടുള്ള കാലമാണ്. എന്നാൽ 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള കേതുദശയിൽ സ്വല്പം തടസ്സങ്ങൾ അനുഭവപ്പെടും. ഭഗവതി പ്രീതി നടത്തണം. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ശുക്രൻ, 63 വയസ്സ് വരെ സൂര്യൻ, 73 വയസ്സ് വരെ ചന്ദ്രൻ, 80 വയസ്സ് വരെ ചൊവ്വാദശാകാലം അനുഭവയോഗ്യമായിട്ടുള്ള കാലമാണ്. ഇതിൽ കണക്ക്, സാമ്പത്തിക ശാസ്ത്രം, വ്യാപാരം, സാഹിത്യം എന്നീ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടാകും. നല്ല ഉദ്യോഗം ലഭിക്കുവാനും കർമാധിപതിയായിട്ടുള്ള വ്യാഴത്തിന് ചരരാശി സ്ഥിതിയുള്ളത് കൊണ്ട് ജോലി ചെയ്തുകൊണ്ട് അന്യനാട്ടിലോ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുവാനും യോഗമുണ്ട്. ഈ ജാതകത്തിൽ ഇപ്പോൾ ബുധദശയിൽ ബുധൻ കേതു ശുക്രൻ സൂര്യദശ, സൂര്യൻ്റെ അപഹാരമാണ്. ഈ സൂര്യൻ്റെ അപഹാരം കഴിഞ്ഞ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ചന്ദ്രൻ്റെ അപഹാരം സ്വീകരിച്ചു. 2014 ഒക്ടോബർ മുതൽ 2016 മാർച്ച് വരെ ചന്ദ്രൻ്റെ അപഹാരമാണ്. 2016 മാർച്ചിൻ്റെ ഉള്ളിൽ ചെറിയ ജോലി ലഭിക്കും. എന്നാൽ 2017 മാർച്ച് മുതലുള്ള ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ്, അതായത് 23 വയസ്സ് മുതൽ 24 വയസ്സിൻ്റെ ഉള്ളിലാണ് സ്ഥാനമാനങ്ങളോടുകൂടിയതായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുകയുള്ളൂ.
വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ ഈ ജാതകത്തിൽ 2016 നവംബറിന് ശേഷം വരുന്ന ആലോചനയായിരിക്കും നന്നാവുക. അതായത് 2016 മാർച്ച് മുതൽ വരുന്ന ആലോചന അനുഭവത്തിൽ വന്നു ചേരുമെങ്കിലും വിവാഹം നടക്കുക എന്നുള്ളത് 2016 നവംബറിന് ശേഷം മാത്രമാണ്. ലഗ്നാലേഴും ചന്ദ്രാലഷ്ടമത്തിൽ ലഗ്നാലേഴെട്ടും ശുദ്ധമാണ്. ചന്ദ്രാലഷ്ടമത്തിൽ രാഹു നിൽക്കുന്നതിൻ്റെ അരദോഷമുള്ള ജാതകമായതുകൊണ്ട് ഒരു അരദോഷമുള്ള ജാതകമേ ഇതിലേക്ക് യോജിക്കുകയുള്ളൂ. ഭഗവതിക്കും വിഷ്ണു ഭഗവാനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തിയാൽ മതി. നല്ല നിലയിലുള്ള വിവാഹം 2016 നവംബർ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അനുഭവത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ഏതുവിധത്തിലും ഈശ്വരാധീനവും ഭാഗ്യവും ഉള്ളതുകൊണ്ട് സർവ്വവിധത്തിലുള്ള ഐശ്വര്യത്തോടുകൂടി വസിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. 30-37 കാലങ്ങളിൽ ഒരു ചെറിയൊരു ഗ്രഹം ഉണ്ടാക്കുമെങ്കിലും 37 വയസ്സ് മുതൽ 47 വയസ്സിൻ്റെ ഉള്ളിൽ വാങ്ങിക്കുന്നതോ വയ്ക്കുന്നതായിട്ടുള്ള ഗ്രഹത്തിലാണ് സുസ്ഥിരമായിട്ടും ശോഭനമായിട്ടും ദീർഘകാലം വസിക്കുക. കത്തെഴുതുമ്പോൾ ഒരു വ്യക്തിയുടെ വിവരം മാത്രമായിട്ട് എഴുതേണ്ടതാണ്. പാലക്കാട്ട് പരുത്തിപ്പുള്ളിയിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട്. ശ്രീനാഥൻ്റെ വിവരം അറിയുന്നതിലേക്ക്, 1984 ഡിസംബർ 12-ാം തീയതി 6:36 ഉദയത്തിൻ്റെ മുമ്പ് പൂയൻ നക്ഷത്രം ജനിച്ച ഈ ജാതകത്തിൽ ഗൃഹനിർമ്മാണം, വിവാഹം എന്നീ വിഷയങ്ങളാണ് പ്രതിപാദ്യ വിഷയം. വൃശ്ചികലഗ്നം ലഗ്നാലേഴിൽ രാഹു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ജാതകത്തിൽ വൈവാഹികമായിട്ടുള്ള വിഷയത്തിൽ രാഹു നിൽക്കുന്നതും ചന്ദ്രാലേഴിൽ ചൊവ്വ നിൽക്കുന്നതും കാലതാമസത്തെയും തടസ്സത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ഭഗവതിക്കും ശാസ്താവിനും എല്ലാ മാസവും വിളക്കും മാലയും നിവേദ്യവും നടത്തണം. ഭഗവതിയിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വയംവര പുഷ്പാഞ്ജലി നടത്തണം. വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം. അതുപോലെ തന്നെ ഭഗവതിക്ക് ചുറ്റുവിളക്ക് നടത്താമെന്ന് നേരണം. എന്നാൽ ഈ ജാതകത്തിൽ 2015 നവംബറിന് ശേഷം വരുന്ന ആലോചന മാത്രമേ നിലനിൽക്കുകയുള്ളൂ. 2015 നവംബർ ജനുവരി മുതൽ സ്വല്പം ആലോചനകളൊക്കെ വരുമെങ്കിലും 2015 നവംബർ മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് വിവാഹം ഉണ്ടാവുക. വിവാഹത്തിന് ശേഷം അഭിവൃദ്ധിക്കും പുരോഗതിക്കും യോഗമുണ്ട്. ഒന്നര ദോഷമുള്ള ജാതകമുണ്ട് ഉള്ളതുകൊണ്ട് ഒന്നര ദോഷമുള്ള ജാതകമേ ഇതിലേക്ക് യോജിക്കുകയുമുള്ളൂ. ഗൃഹനിർമ്മാണത്തിനെ പറ്റി ചിന്തിച്ചതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ 2018 ജനുവരി വരെ കേതു ദിശാകാലം നന്നല്ലാത്ത സമയമാണ്. അതായത് 9 വരെ ശനി, 26 വരെ ബുധൻ, 33 വയസ്സും ഒരു മാസവും വരെ കേതു ദിശ എന്ന് പറയുന്നത്. 2018 ജനുവരി വരെ പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങൾ അനുഭവപ്പെടും. അതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജോലിയിൽ വിചാരിച്ച നേട്ടമില്ല എന്ന് വിചാരിച്ച വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കരുത്. കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതൊരു കാര്യങ്ങൾക്കും തടസ്സമുണ്ടായിട്ട് മാത്രമേ അനുഭവപ്രാപ്തി വരികയുള്ളൂ. ഭഗവതിക്ക് എല്ലാ മാസവും ജന്മ നക്ഷത്ര ദിവസങ്ങളിൽ വിളക്കും മാലയും നിവേദ്യവും നടത്തണം. മാസത്തിലൊരിക്കൽ ഗണപതി ഹോമം നടത്തണം. ഞായറാഴ്ചകളിൽ ശിവന് ധാരയും കദളിപ്പഴ നിവേദ്യവും നടത്തുന്നത് നല്ലതാണ്. ജോലി ഉപേക്ഷിച്ച് ബിസിനസ് വ്യാപാര വ്യവസായ മേഖലയിൽ പ്രവേശിക്കുന്നത് അബദ്ധമായി തീരും. ഗൃഹനിർമ്മാണം എന്ന് പറയുന്നത് 2018 ജനുവരി മുതൽ 3 ഉള്ളിൽ സംതൃപ്തിയുള്ള ഗൃഹം നിർമ്മിച്ച് താമസിക്കുവാനും യോഗമുണ്ട്. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് കത്തെഴുതുക. വിലാസം നാളെ ഈ ജ്യോതിഷ പങ്ക്തി ഇതേ സമയത്ത് കാണാം. നമസ്കാരം.